മോജോ വിഷൻ എന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയെ കുറിച്ച് ലോകം കേൾക്കുന്നത് ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ പരാജയപ്പെട്ട് പിന്മാറിയ ഒരു മിഷൻ ഏറ്റെടുക്കുന്നതിലൂടെയാണ്. സാങ്കേതിക വിദ്യ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുന്ന ഒരു കാലത്താണ് ലോകത്തെ ഞെട്ടിക്കുന്ന മോജോ വിഷൻ അവർ വികസിപ്പിക്കുന്നത്. പ്രായോഗികമാകാൻ 80% സാധ്യത കൽപ്പിക്കുന്നതാണ് ഈ പ്രൊജക്റ്റ്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചറുകൾ ഒരു കുഞ്ഞൻ കോൺടാക്ട് ലെൻസിലൂടെ നമ്മളിലേക്ക് എത്തും. സ്മാർട്ട് ഫോണിനെ നമ്മൾ നിയന്ത്രിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ടാണെങ്കിൽ കണ്ണിൻ്റെ ചലനങ്ങൾ കൊണ്ട് ഈ കോൺടാക്ട് ലെൻസിനെ നിയന്ത്രിക്കാം. ഐ ലെൻസ് ആയതിനാൽ തന്നെ ആർക്കും തിരിച്ചറിയാനാകാത്ത വിധം നിങ്ങൾ സാങ്കേതിക വിദ്യയെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. അയാളെ നോക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മാത്രം കാണാനാകുന്ന വിധം തെളിഞ്ഞു വരുന്നു. ആകാശത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ തെളിയുന്നു. ഏതെങ്കിലും ഉപകരണത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് മുൻപിൽ അതിനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും തെളിയുന്നു. വാഹനമോടിക്കുമ്പോൾ മാപ്പും മറ്റും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ എപ്പോൾ എന്തൊക്കെ വരണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നു. ഈ സാങ്കേതികവിദ്യ അതിൻ്റെ പൂർണ്ണ വിജയങ്ങൾ കൈവരിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചൈനയിലെ വൻമതിലൂടെ നടക്കണമെന്ന് കരുതുക. മറ്റൊരു സ്ഥലത്താണ് നിങ്ങൾ എന്നതിനാൽ നടക്കാൻ കഴിയില്ലെങ്കിലും ചൈനയിലെ വൻമതിൽ നിങ്ങൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ തന്നെ ആസ്വദിക്കാം. സിനിമ അനുഭവങ്ങൾ പോലും പുതിയ തലത്തിലേക്ക് വഴിമാറും. ലോകത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാകാം മോജോ വിഷൻ. കണ്ണുകളിൽ നിന്നും തലച്ചോറിലേക്കുള്ള നാഡീ ഞരമ്പുകൾ വഴി വിവരങ്ങൾ കൈമാറുന്നു ഈ കുഞ്ഞൻ ലെൻസ്. ഇതുവഴി നിങ്ങൾക്കനുസരിച്ച് ഇത് പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് ഒന്ന് അമേരിക്ക വരെ പോകണം എന്ന് തോന്നിയാൽ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, പോകാം. അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആസ്വദിക്കാം. ടൈം ട്രാവൽ സാധ്യമാക്കി കഴിഞ്ഞ കാലത്തേക്കോ ഭാവിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ക്ലോക്കും വാച്ചും കസേരയുമൊക്കെ സിനിമകളിലും സീരീസുകളിലും സംവിധായകൻ്റെ ഭാവനകളായി നമ്മൾ കണ്ടിട്ടുണ്ട്. ടൈം ട്രാവൽ ചെയ്യണമെങ്കിൽ പഴയ കാലത്തെ അവൈലബിൾ വിഷ്വൽസുകളിലേക്കോ അല്ലെങ്കിൽ ആനിമേറ്റഡ് ദൃശ്യങ്ങളിലേക്കോ ഭാവിയെ കാണിക്കുന്ന അവൈലബിൾ കൺസെപ്റ്റ് ദൃശ്യങ്ങളിലേക്കോ ഒക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഫുട്ബോൾ കളിക്കണമെന്ന് കരുതുക. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ മെസ്സിയുമായും റൊണാൾഡോയുമായും നെയ്മറുമായും എംബാപ്പയുമായും ഒക്കെ ഏറ്റുമുട്ടാം. വീഡിയോ ഗെയിമുകളുടെ ആസ്വാദനം വരെ പുതിയ തലത്തിലേക്ക് വഴിമാറുന്നു. പ്രിയപ്പെട്ട താരങ്ങളെ കൺമുന്നിൽ കാണാം. എന്തിന്, ദൈവങ്ങളായി നാം ആരാധിക്കുന്ന ചില ചിത്രങ്ങളിലെ രൂപങ്ങൾ പോലും കൺമുന്നിൽ പ്രത്യക്ഷപ്പെടാം. വികാരങ്ങളെ നിയന്ത്രിക്കാനും രോഗങ്ങളെ കണ്ടെത്താനും വരെ ഇതിലൂടെ കഴിയുമെന്ന് ഉൽപ്പാദകർ അവകാശപ്പെടുന്നു. പിക്സലുകളുടെ സാന്ദ്രത തന്നെയാണ് ഈ ലെൻസിൽ കാഴ്ചകൾ സാധ്യമാക്കുന്നത്. കണ്ണിൽ ഘടിപ്പിക്കുന്ന ലെൻസായതിനാൽ തന്നെ ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പണിയെ ഇനി ബാക്കിയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ സംഭവമായി അവതരിപ്പിച്ച ഗൂഗിൾ ഗ്ലാസ് ഒരൊറ്റ വർഷം കൊണ്ടാണ് വിപണി വിട്ടത്. പക്ഷേ എല്ലാത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് മോജോ വിഷൻ്റെ വരവ്.